ഇപ്പോൾ കൂട്ട സംസ്കാരം നടക്കുന്ന പുത്തുമലയിൽ ജോഷിലയുണ്ട്. ജോഷില, പുത്തുമലയിൽ കൂട്ട സംസ്കാരം ആരംഭിച്ചോ, അതിൻ്റെ ചടങ്ങുകൾ ആരംഭിച്ചോ? മഴ ഏത് സമയം വരാമെന്നാണ് നേരത്തെ ജോഷില സൂചിപ്പിച്ചത്. അതുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ നേതൃത്വം നൽകുന്നവരൊക്കെ എത്തിച്ചേർന്നിട്ടുണ്ടോ? ഇനി എത്ര സമയത്തിനുള്ളിൽ സംസ്കാരം നടക്കും? ഇങ്ങോട്ടേക്ക് കൊണ്ടുവരും എന്നാണ് അറിയാൻ സാധിച്ചത്. ഒന്ന് മേപ്പാടി മോർച്ചറിയിലും, അതായത് ഹൈസ്കൂൾ സജ്ജീകരിച്ച മോർച്ചറിയിലടക്കം മൃതദേഹങ്ങളുണ്ട്. അതടക്കം ഇങ്ങോട്ടേക്ക് കൊണ്ടുവരും. ഏകദേശം 6:30 കൊണ്ടുവരിക. ആ മൃതദേഹത്തോടൊപ്പമായിരിക്കും ജില്ലാ ഭരണാധികാരികൾ അടക്കം ഉണ്ടാവുക എന്നുള്ള വിവരങ്ങളാണ് ലഭ്യമാകുന്നത്. ഏകദേശം 7 മണിയാകും. 7 മണിക്ക് ശേഷമായിരിക്കും സംസ്കാരം നടക്കുക. നമുക്കറിയാം, നാട് ഒന്നാകെ ഞെട്ടിത്തെറിച്ച ഒരു ദുരന്തമാണ് ഇവിടെ ചൂരൽമലയിൽ സംഭവിച്ചത്. അതിന്റെ ഏറ്റവും വേദനാജനകമായ മറ്റൊരു കാര്യം കൂടിയാണ്, മറ്റൊരു ചടങ്ങ് എന്ന് വേണമെങ്കിൽ പറയാം, അത് കൂടിയാണ് നടക്കാൻ പോകുന്നത്. അല്പസമയത്തിനകം തന്നെ ഏകദേശം 6:00 അവിടെ നിന്ന് മൃതദേഹങ്ങൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരും. അതിനുശേഷമായിരിക്കും സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കുക. സർവമത പ്രാർത്ഥനയോടുകൂടിയായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക. അതിനുള്ള ആളുകൾ ഒക്കെ തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. എന്നാൽ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നുള്ള കൃത്യമായ ഔദ്യോഗികമായ ഈ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കേണ്ടവർ ഈ മൃതദേഹത്തോടൊപ്പം ഇവിടെ എത്തിച്ചേരും എന്നുള്ളതാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ. നാടിനെ നടുക്കിയ ദുരന്തത്തിൽ മൃതദേഹങ്ങൾ, തിരിച്ചറിയാത്ത മൃതദേഹങ്ങളാണ് ഇവിടെ സംസ്കരിക്കാൻ പോകുന്നത്. അത് മാത്രമല്ല, വേദനാജനകമായ മറ്റൊരു കാര്യം, മൃതദേഹങ്ങൾ മാത്രമല്ല മൃതശരീരങ്ങളുടെ ഭാഗങ്ങൾ കൂടി സംസ്കരിക്കും. ഏകദേശം 27 മൃതശരീരങ്ങളും ബാക്കി മൃതദേഹങ്ങളുടെ ഭാഗങ്ങളുമാണ് സംസ്കരിക്കാനിരിക്കുന്നത്. 67 മൃതദേഹങ്ങൾ ഇത്തരത്തിൽ സംസ്കരിക്കേണ്ടതുണ്ട്. എന്നാൽ ആദ്യഘട്ടം എന്ന നിലയിൽ 8-9 മൃതശരീരങ്ങൾ ഇവിടേക്ക് കൊണ്ടുവരും, സംസ്കരിക്കും എന്നുള്ളതാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. അതിനുശേഷം നാളെയായിരിക്കും മറ്റ് സംസ്കാര ചടങ്ങുകൾ നടക്കുക എന്നുള്ളതും ഇപ്പോൾ സൂചനകൾ ലഭിക്കുന്നുണ്ട്. എന്തായാലും നാടിനെ നടുക്കിയ ഒരു ദുരന്തം. അതിൽ മൃതശരീരങ്ങൾ ഉണ്ട് എന്ന് ഊഹിക്കുന്നവർ പോലും വന്നു ചേരുന്ന കാഴ്ച അത് ഏറെ വേദനാജനകമാണ്. സന്നദ്ധ സംഘടനാ പ്രവർത്തകരടക്കം ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. മാത്രമല്ല, മറ്റ് ആളുകളെ കാണാതായവർ കൂടി, അഥവാ തങ്ങളുടെ ആരെങ്കിലും ബന്ധുക്കളോ ആരെങ്കിലും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള ആശങ്കയിലടക്കം ഇവിടേക്ക് ആളുകൾ ഇത് കാണാനായി, സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാനായി എത്തിച്ചേരുന്നുണ്ട് എന്നുള്ളതാണ്. അതേസമയം തന്നെ മറ്റുള്ളവരെ ഒക്കെ തന്നെ മാനസികമായ കൗൺസിലിംഗ് അടക്കം നടത്തേണ്ടതുണ്ട്. ഇവരുടെ മൃതശരീരങ്ങൾ, ഈ സംസ്കാരം നടന്നതിൽ ബാക്കിയായവരുടെ ബന്ധുക്കളുടെ മൃതശരീരങ്ങൾ ഉണ്ടോ എന്നുള്ളത് കണ്ടെത്തേണ്ടതുണ്ട്. ഇതിനായി മൃതശരീരങ്ങളുടെ DNA സാമ്പിൾ, പല്ലുകളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എന്നിവയെല്ലാം തന്നെ എടുത്തുവെച്ചിട്ടുണ്ട്. ഇത്തരം മൃതദേഹങ്ങൾ സംബന്ധിച്ച് മേപ്പാടി പഞ്ചായത്ത് അധികൃതരെ വിവരം അറിയിച്ചതിന് ശേഷമാണ് ഇത്തരത്തിൽ ഒരു സംസ്കാര ചടങ്ങ്, അതായത് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ്, ഇൻക്വസ്റ്റ് കഴിഞ്ഞതിന് ശേഷം 72 മണിക്കൂറിനകം മൃതദേഹങ്ങൾ സംസ്കരിക്കേണ്ടതുണ്ട്. അതുതന്നെ ആ ഒരു രീതിയിൽ തന്നെയാണ് കാര്യങ്ങളൊക്കെ തന്നെ മുന്നോട്ട് പോയിട്ടുള്ളത്. ജില്ലാ ഭരണകൂടം അടക്കം അത്തരത്തിലുള്ള നിയമങ്ങൾ പാലിച്ചുകൊണ്ടുള്ള കാര്യങ്ങളാണ് മുന്നോട്ട് നീക്കിയിട്ടുള്ളത് എന്നുള്ളതാണ്. 2005 ദുരന്ത നിവാരണ നിയമം സെഷൻ പ്രകാരമാണ് പ്രത്യേക മാർഗ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചുകൊണ്ടുള്ള സർക്കാർ ഉത്തരവിന് ശേഷമാണ് ഇത്തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഇത്രയധികം മൃതശരീരങ്ങൾ ഇത്രയേറെ ദിവസം സൂക്ഷിച്ചു വെക്കാൻ സാധ്യമല്ല എന്നുള്ളതും ഇതിന് കാരണമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് മറ്റ് ആരാണെന്ന് അറിയാത്ത എല്ലാ മൃതശരീരങ്ങളും ഒരേ സമയം സംസ്കരിക്കാൻ, ഒരേ സ്ഥലത്ത് സംസ്കരിക്കാനുള്ള ഒരു തീരുമാനമായിട്ടുള്ളത്. ഏകദേശം 94 മൃതദേഹങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട് എന്നുള്ള വിവരങ്ങളും ലഭ്യമായിട്ടുണ്ട്. അത് 67 മൃതദേഹങ്ങളാണ് ഇപ്പോൾ ഇത്തരത്തിൽ സംസ്കരിക്കേണ്ടത്. എന്നാൽ 27 മൃതദേഹങ്ങളോളം ആണ് സംസ്കരിക്കുക. 29 മൃതദേഹമാണ് ഇന്ന് സംസ്കരിക്കുക എന്നുള്ളതായിരുന്നു നേരത്തെ ലഭ്യമായിട്ടുള്ള വിവരങ്ങൾ. ഹാരിസൺസ് മലയാളത്തിലെ ഭൂമിയിൽ, പ്ലാന്റേഷന്റെ ഭൂമിയിലാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത്. നേരത്തെ പുത്തൂർ മല ദുരന്തമുണ്ടായതിന്റെ മറ്റൊരു വശത്താണ് ഈ ഒരു സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത്. 64 സെന്റ് ഭൂമിയിലാണ് കുഴികൾ എടുത്തിട്ടുള്ളത്, സംസ്കാരത്തിനായുള്ള കുഴികൾ എടുത്തിട്ടുള്ളത്. അതിൽ സർവമത പ്രാർത്ഥനയോടുകൂടിയായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക. പിന്നീട് ബന്ധുക്കളെ
തിരിച്ചറിഞ്ഞതിന് ശേഷം അവർക്ക് ഒരു മാനസികമായ ഒരു സമാധാനം എന്നുള്ളതൊക്കെ തന്നെ ഉദ്ദേശിച്ചുകൊണ്ടായിരിക്കാം അത്തരത്തിലുള്ള ഒരു ചടങ്ങിലേക്ക് പോകുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. മാത്രമല്ല കാണാതായവരുടെ ബന്ധുക്കളടക്കം ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. അതേസമയം തന്നെ ഡി എൻ എ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ട ആളുകളെ കൗൺസിലിംഗിന് ശേഷം ദിവസങ്ങൾ എടുക്കും ഈ ഒരു കൗൺസിലിംഗിലേക്ക് മാറാൻ എന്നുള്ളതാണ്. കൗൺസിലിംഗ് നടത്തിയതിനു ശേഷം സാധാരണ നിലയിലേക്ക് മാറാൻ എന്നുള്ളതാണ്. കാരണം മൃതശരീരങ്ങൾ തിരിച്ചറിയുന്ന ഒരു പ്രോസസ്സിലേക്ക് കടക്കുമ്പോൾ തന്നെ അന്ന് വളരെയേറെ ബുദ്ധിമുട്ടിയിരുന്നു. ആളുകളുടെ ഒരു മാനസികാവസ്ഥ ആ രീതിയിലേക്ക് കൊണ്ടുവരാനായി ഇതൊക്കെ കണ്ട മാനസികാവസ്ഥയിലെ ഒരു മരവിപ്പുമായാണ് ആളുകൾ ഇപ്പോൾ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ അവരെ ആ ഒരു ഘട്ടത്തിൽ നിന്ന് മോചിപ്പിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കൗൺസിലിംഗിന് ശേഷമായിരിക്കും ഡി എൻ എ പരിശോധനയിലേക്ക് അടക്കം ഇവരെ വിധേയരാക്കുക എന്നുള്ളതാണ്. ഒരു കുടുംബത്തിൽ തന്നെ 11 പേർ നഷ്ടപ്പെട്ടവരും മറ്റ് അച്ഛനും അമ്മയും അടക്കമുള്ള ആളുകൾ നഷ്ടപ്പെട്ടവരും മക്കൾ നഷ്ടപ്പെട്ടവരും ഒക്കെയായി വലിയൊരു ദുരന്തമാണ് കേരളത്തിന് കാണേണ്ടി വന്നത്. ആ ഒരു ദുരന്തത്തിന്റെ അവശേഷിപ്പുകൾ എന്ന് പറയുന്നത് ഇത്തരത്തിൽ ഒറ്റപ്പെട്ടുപോയ മനുഷ്യരാണ്. ആ ഒറ്റപ്പെട്ടുപോയ മനുഷ്യരെ ചേർത്ത് പിടിക്കുകയാണ് കേരളം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരെ ഇപ്പോൾ മറ്റൊരു തരത്തിൽ മാനസികമായി ബുദ്ധിമുട്ടിക്കേണ്ട എന്നുള്ള തീരുമാനത്തിൽ തന്നെയാണ് അധികൃതരുമുള്ളത്. സംസ്കാര ചടങ്ങുകൾ നടത്തിയേ തീരൂ, സംസ്കാരം പെട്ടെന്ന് നടത്തിയേ തീരൂ എന്നുള്ളത് കൊണ്ടാണ് ഇത്തരത്തിൽ ഒരു കൂട്ടായ സംസ്കാരത്തിലേക്ക് മൃതശരീരങ്ങൾ ഒന്നിച്ച് സംസ്കരിക്കുക എന്നുള്ള ചടങ്ങിലേക്ക് കടക്കേണ്ടി വന്നിട്ടുള്ളത്. എന്നാൽ പോലും ആളുകളെ അത് മറ്റൊരു രീതിയിൽ പിന്നീട് മാനസികമായി ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലേക്ക് അത് പോകരുത് എന്നുള്ളത് കൊണ്ടാണ് സർവ്വമത പ്രാർത്ഥനയടക്കം ഇവിടെ സംഘടിപ്പിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. എന്തായാലും കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തം എന്ന് വേണം വിശേഷിപ്പിക്കാൻ. ആ ഒരു ദുരന്തത്തിന്റെ മറ്റൊരു സംസ്കാര ചടങ്ങുകളാണ് അല്പസമയത്തിനകം നടക്കുക. അതുകൊണ്ട് തന്നെ ഉറ്റവരെ തിരിച്ചറിയാനാകാത്ത അല്ലെങ്കിൽ ആരാണെന്ന് പോലും മനസ്സിലാക്കാൻ കഴിയാത്ത അന്ത്യചുംബനം നൽകാത്ത അത്തരത്തിലുള്ള ഒരു ചടങ്ങുകളും ഇല്ലാതെ സർവമത പ്രാർത്ഥനയോടുകൂടി തങ്ങളുടെ ബന്ധുക്കൾ ഇല്ലാതെ ബന്ധുക്കളുടെ അസാന്നിധ്യത്തിൽ സംസ്കരിക്കപ്പെടേണ്ടി വരുന്ന ഒരു ചടങ്ങിനാണ് സാക്ഷ്യം വഹിക്കേണ്ടി വരുന്നത്. ഏതായാലും ജോഷില, ഇപ്പോൾ അല്പസമയത്തിനകം മൃതദേഹങ്ങൾ എത്തിക്കുമോ? എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? ഏകദേശം 6:30 മേപ്പാടിയിൽ നിന്നും മൃതദേഹങ്ങൾ ഇവിടേക്ക് പുറപ്പെടും എന്നുള്ളതാണ്. മൃതദേഹത്തെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ തുടങ്ങും എന്നുള്ളതാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ. അതേസമയം തന്നെ അവിടെ അധികൃതരെല്ലാം തന്നെയുണ്ട്. ജില്ലാ ഭരണകൂടത്തിന്റെ അധികൃതർ, ഇതുമായി ബന്ധപ്പെട്ട അധികൃതരെല്ലാം തന്നെ അവിടെയുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. സംസ്കാരവുമായി ബന്ധപ്പെട്ട് തിരിച്ചറിയാൻ സാധിക്കാത്ത, തിരിച്ചറിയപ്പെടാത്ത മൃതദേഹങ്ങളാണ് ഇത്തരത്തിൽ സംസ്കരിക്കാൻ തീരുമാനമായിട്ടുള്ളത്. ചുരുൾമല ദുരന്ത പശ്ചാത്തലത്തിൽ 2005 ദുരന്ത നിവാരണ നിയമം സെക്ഷൻ 272 പ്രകാരം പ്രത്യേക മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ച് സർക്കാർ ഉത്തരവായിരുന്നു. ഏകദേശം 94 ഇപ്പോൾ തിരിച്ചറിയാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് അടിയന്തരമായി സർക്കാർ അത്തരത്തിലൊരു ഉത്തരവിറക്കിയത്. തിരിച്ചറിയാത്ത മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നതിന് മുമ്പായി ഇൻക്വസ്റ്റ് പോസ്റ്റ്മോർട്ടം നടപടികളടക്കം നടത്തിയിരുന്നു. പ്രത്യേക തിരിച്ചറിയൽ നമ്പർ ഇവർക്ക് നൽകിയിട്ടുണ്ട്. മൃതദേഹത്തിന്റെയും ശരീരത്തിലെ ആഭരണം ഉൾപ്പെടെയുള്ള വസ്തുക്കളുടെയും ഫോട്ടോ എടുത്ത് സൂക്ഷിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഡി എൻ എ പരിസരവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എന്നിവ ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. ഇത്തരം മൃതദേഹങ്ങൾ സംബന്ധിച്ച് പഞ്ചായത്ത് അധികൃതരെ വിവരം അറിയിച്ചിട്ടുണ്ട്. ഇതൊക്കെ തന്നെ പൂർത്തിയായതിനു ശേഷമാണ്, ഈ ഘട്ടങ്ങളൊക്കെ തന്നെ പൂർത്തിയായതിനു ശേഷമാണ് സർവ്വമത പ്രാർത്ഥനയോടുകൂടി ഹാരിസൺസ് മലയാളത്തിന്റെ ഭൂമിയിൽ, പ്ലാന്റേഷന്റെ ഭൂമിയിൽ ഈ ഒരു ചടങ്ങ് നടത്താൻ തീരുമാനമായിട്ടുള്ളത്.